ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എന്നാലും എല്ലാവരും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുന്നൊരു കാര്യമാണ് പ്രോപ്പർട്ടിയിലെ എയർബിഎൻബി സ്ട്രാറ്റജി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന്. സോ ഞാൻ നെക്സ്റ്റ് വീഡിയോ മെക്കിയാണ്. ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് ഞാൻ പറയാം എങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിൻ്റെ ലീഗൽ സൈറ്റ്സ് അതെല്ലാം ഞാൻ വേറെ വീഡിയോ ആയിട്ട് മെക്കി. ഇത് ഒറ്റ വീഡിയോ ആക്കിയാൽ ഭയങ്കര വലിയ വീഡിയോ ആയിരിക്കും. സോ ഫസ്റ്റ്ലി സ്ട്രാറ്റജി എങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്നുള്ള കാര്യം ഞാൻ സിമ്പിൾ ടേംസിൽ സാധാ മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ്ലി ഒരു പ്രോപ്പർട്ടി വേണം. ഇപ്പോൾ നമ്മളെ പ്രോപ്പർട്ടി ആയിരിക്കത്തില്ല, നമ്മൾ പ്രോപ്പർട്ടി റെൻറ്റിനായിരിക്കും എടുക്കുന്നത്. പ്രോപ്പർട്ടി നമ്മൾ റെൻറ്റിന് എടുക്കുന്നത് നമ്മളെ പേരിലല്ല, നമ്മളൊരു കമ്പനി ആയിട്ടായിരിക്കും നമ്മൾ ആക്ട് ചെയ്യുന്നത്. നമ്മളെ പേരിലും എടുക്കാൻ പറ്റും. നമ്മളെ പേരിലെടുക്കുമ്പം അത് മാനേജ്മെൻ്റ് ആയിട്ട് നമ്മളായിരിക്കും മാനേജ് ചെയ്യുന്നത് പ്രോപ്പർട്ടി. ആ രീതിയിലാണ് നമ്മളെടുക്കുന്നത്. അതിന് മാനേജ്മെൻ്റ് അഗ്രീമെൻ്റ് വേണം. നമ്മളൊരു കമ്പനിയായിട്ട് ആക്ട് ചെയ്യും. ആക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യും. നമ്മളെ കമ്പനിയുടെ പേരിലായിരിക്കും നമ്മൾ പ്രോപ്പർട്ടീസ് റെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുള്ള അഗ്രീമെൻറ്റാണ് കമ്പനി ലെറ്റ് അഗ്രീമെൻറ്റ്. ഫസ്റ്റ്ലി നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ കമ്പനിയുടെ പേരിലും എടുക്കാം, നമ്മൾ ആസ് എ പേഴ്സൺ എടുക്കാൻ നേരത്തെ നമ്മളൊരു മാനേജ്മെൻറ്റ് അഗ്രീമെൻറ്റിലായിരിക്കും പ്രോപ്പർട്ടീസ് നമ്മൾ റെൻറ്റിനെടുക്കുന്നത്. ഇനി നമ്മൾ ആ ലാൻഡ് ലോർഡിനടുത്തോ ലെറ്റിംഗ് ഏജൻറ്റടുത്തോ നമ്മൾ പറയും ഈ പ്രോപ്പർട്ടിയിൽ താമസിക്കാൻ പോകുന്നത് നമ്മളല്ല, നമ്മളെ ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ നമ്മളെ കമ്പനിയുടെ ക്ലയൻസ് ആയിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ നമ്മൾ പ്രോപ്പർട്ടി അക്വയർ ചെയ്യാൻ നേരത്തെ നമ്മൾ യൂഷ്വലി 3-5 ഇയർ ടേമിലായിരിക്കും നമ്മൾ റെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിനുള്ള യൂഷ്വലി നമ്മൾ പറയുന്ന കണ്ടീഷൻസ്, നമ്മൾ നമ്മളെ കമ്പനിക്ക് എന്തുകൊണ്ട് ലാൻഡ് ലോർഡ് അല്ലെങ്കിൽ ആ ലെറ്റിംഗ് ഏജൻറ്റ് എന്തുകൊണ്ട് നമുക്ക് തരണം, അവർക്ക് എന്തുകൊണ്ട് ടെനൻസിന് കൊടുത്തുവിടാം. അപ്പോൾ ടെനൻസിന് കൊടുക്കാൻ നേരത്തെ എന്ന് പറഞ്ഞാൽ ടെനൻസ് ഇവിടുന്ന് മൂവായി കഴിഞ്ഞാൽ ടെനൻസിന് യൂഷ്വലി കൊടുക്കുന്ന 1 ഇയർ കോൺട്രാക്റ്റില്ല. ടെനൻസിനടുത്ത് നിന്ന് എല്ലാ മാസവും റെൻറ്റ് നമ്മൾ ചോദിക്കേണ്ടി വരും. ചിലപ്പോൾ അവർ റെൻറ്റ് തരാൻ ഡിലേ ആവും. ഒരു ടെനൻ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ടെനൻറ്റിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് ഫിൽ ചെയ്യാൻ പറ്റത്തില്ല പ്രോപ്പർട്ടിയിൽ. ഒരു ചെറിയ ഗ്യാപ്പ് വരും. ചിലപ്പോൾ ഒരു ടെനൻ്റ് ഇറങ്ങി ഒരു 10 ദിവസം കഴിഞ്ഞായിരിക്കും അടുത്തയാൾ ആ പ്രോപ്പർട്ടിയിൽ കയറാൻ പോകുന്നത്. അപ്പോൾ അവർ ഗ്യാപ്പ് വരും, അത്രയും നാൾ റെൻറ്റ് കിട്ടത്തില്ലല്ലോ. അപ്പം നമുക്ക് തരാൻ നേരത്തെ നമ്മൾ ഈ പറയുന്ന 3 വർഷം ഈ ഫുൾ ടേമിലത്തേക്ക് നമ്മൾ ഗ്യാരൻറ്റി ആയിട്ട് റെൻറ്റ് കൊടുക്കും. എല്ലാ മാസവും കറക്റ്റ് എന്താണോ അഗ്രിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് ആ സെയിം ഡേയിൽ നമ്മൾ റെൻറ്റ് കൊടുക്കും. റെൻറ്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ ആദ്യമേ കൊടുക്കും. അപ്പോൾ അത് അവർക്കൊരു ഡിഫറൻസ് തരും ആ പ്രോപ്പർട്ടി നമുക്ക് തരാനായിട്ട്. പിന്നെ അവിടെ നമ്മൾ എയർബിഎൻബി ടേംസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ എയർബിഎൻബിക്ക് വേണ്ടിയിട്ടായിരിക്കും എയർബിഎൻബി ബുക്കിംഗ് .com ഈ പറഞ്ഞ ഓൺലൈൻ ട്രാവൽ ഏജൻസീസിലായിരിക്കും നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോപ്പർട്ടീസിലൊക്കെ ആരെങ്കിലും ബുക്ക് ചെയ്താലും ബുക്ക് ചെയ്തില്ലെങ്കിലും നമ്മൾ റെൻറ്റ് ഗ്യാരൻറ്റി ആയിട്ട് ലാൻഡ് ലോർഡിന് കൊടുത്തേ പറ്റൂ. ഇതായിരിക്കും നമ്മൾ പറയുന്ന വേറൊരു ടേം. ലാൻഡ് ലോർഡും അല്ലെങ്കിൽ ലാൻഡ് ലോർഡ് അല്ലെങ്കിൽ ലെറ്റിംഗ് ഏജൻറ്റ് അവർ ഹാപ്പി ആയിരിക്കും. കാരണം നമ്മൾ ഗ്യാരൻറ്റി ആയിട്ട് റെൻറ്റ് തരും. പ്രോപ്പർട്ടിയിൽ ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ അവർക്ക് കൊടുക്കും. കോൺട്രാക്റ്റിൽ നമ്മൾ പ്രോപ്പർട്ടി സെക്യൂർ ചെയ്തതിന് ശേഷം നമ്മൾ ഈ പ്രോപ്പർട്ടി ഇതിൻ്റെ കറൻറ്റ് കണ്ടീഷൻ മാറ്റിയിട്ട് നല്ലപോലെ പെയിൻറ്റ് ചെയ്യും, ഫേണിഷ് ചെയ്യും, എല്ലാ കട്ട്ലറീസൊക്കെ വയ്ക്കും. നമ്മളൊരു ഹോട്ടലിൽ പോയാൽ അങ്ങനെ നമ്മൾ എന്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്യും, നമ്മൾ അവിടെ എന്തൊക്കെയുണ്ടോ. ഇപ്പോൾ ഒരു കിച്ചനും കൂടെ ഉള്ളൊരു ഹോട്ടലാണെങ്കിൽ എന്തായിരിക്കും, നമ്മൾ അവിടെ നിന്ന് എന്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്യും. നമ്മൾ ചെറിയ അത്യാവശ്യം കുക്കിങ്ങിൻ്റെ ചെറിയ യൂട്ടൻസിൽസ്, ചെറിയ പ്രോഡക്ട്സ് എന്തെങ്കിലുമൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും, നല്ല രീതിയിൽ ഫേണിഷ് ചെയ്ത് ഭയങ്കര അട്രാക്റ്റീവ് ആക്കും. ഡിഫറെൻറ്റ് പെയിൻ്റൊക്കെ അടിക്കും. ഇതുപോലെ ടോയ്ലറ്ററീസ്, ചെറിയ കഴിക്കാനുള്ള സ്നാക്സ്, ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും. എയർബിഎൻബി മാത്രമല്ല, എയർബിഎൻബി ബുക്കിംഗ് .com, എക്സ്പീഡിയ, ട്രിപ്പ് അഡ്വൈസർ, അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോംസിൽ നമ്മൾ അഡ്വർടൈസ് ചെയ്യും. അഡ്വർടൈസ് ചെയ്തിട്ട് അവിടുന്ന് ബുക്കിങ്സ് വരുമല്ലോ. അപ്പോൾ അവരെല്ലാം ഷോർട്ട് ടേം ബേസിസിലായിരിക്കും അവർ താമസിക്കുന്നത്. ഈ നമ്മൾ ഈ പ്രോപ്പർട്ടിക്ക് നമ്മളൊരു റെൻറ്റ് കൊടുക്കണമല്ലോ ലാൻഡ് ലോർഡ്. നമുക്കതൊരു എക്സാമ്പിളായിട്ട് ഒരു 1000 pounds എന്ന് കണക്കൂട്ടാം. നമ്മൾ ഈ പ്രോപ്പർട്ടി നൈറ്റ്ലി ബേസിസിൽ എയർബിഎൻബിയിലും ബുക്കിംഗ് .com എല്ലാം ലിസ്റ്റ് ചെയ്യാൻ നേരത്താ നമ്മൾ ഒരു നൈറ്റിനായിരിക്കും നമ്മൾ ചാർജ് ചെയ്യുന്നത്. നമുക്കൊരു നൈറ്റ് 150 pounds ചാർജ് ചെയ്യാമെന്ന് വെച്ചോ. 150 pounds ചാർജ് ചെയ്ത് 10 ദിവസം ആകുമ്പം നമുക്ക് 1500 pounds കിട്ടി. 20 days ആകുമ്പോഴത്തേക്കോ 3000 pounds കിട്ടി. ഒരു 20 day ബുക്കിംഗ് കിട്ടിയെന്ന് വെച്ചോ, 20 days നമുക്ക് ഒരു മാസം ബുക്കിംഗ് കിട്ടുമ്പം 2000-3000 pounds കിട്ടി. നമ്മൾ അതിൽ നിന്ന് നമ്മൾ ആദ്യമേ കോൺട്രാക്റ്റിൽ പറഞ്ഞ ഓർമ്മയില്ല നമ്മൾ എല്ലാ മാസവും റെൻറ്റ് ലാൻഡ് ലോർഡിന് കൊടുക്കുന്നത്. റെൻറ്റ് എത്രയാണ് നമ്മൾ കൊടുക്കുന്നത്? 1000 pounds. നമുക്ക് കിട്ടിയ ബുക്കിങ്ങിന് ടോട്ടൽ റവന്യൂ എത്രയാണ്? 20 days ബുക്കിങ്ങിന് 3000 pounds. 3000 1000 pounds നമ്മൾ ലാൻഡ് ലോർഡിന് കൊടുത്ത് ബാക്കി നമ്മളതിലുള്ളത് 2000 pounds. ഈ 2000 pounds നിന്ന് നമുക്ക് ചില എക്സ്പെൻസൊക്കെ ഉണ്ട്. ആ വീടിൻ്റെ ഇലക്ട്രിസിറ്റി ബില്ല്, ഗ്യാസ് ബില്ല്, വൈഫൈ, ഇതുപോലെ വാട്ടറിൻ്റെ ചാർജ്, ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊരു റഫ്ലി ഒരു 500 pounds കൂട്ടിക്കാം.
£2,000 ബാക്കിയുള്ളതായിരുന്നു, 500 പെൻഡിങ് പറഞ്ഞ് 1,500 നമ്മളിൽ ബാക്കിയുണ്ട്. പിന്നെ ആ വീട്ടിൽ ഓരോ ഓരോ ബുക്കിംഗ് വരാൻ നേരത്ത് ആ ഗസ്റ്റ് ചെക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യണ്ടേ? കാരണം ഗസ്റ്റ് ക്ലീൻ ചെയ്യാതല്ലേ അവർ പോകുന്നത്. അവർ വന്നു കഴിയുമ്പം നമ്മൾ ആ പ്രോപ്പർട്ടി ക്ലീൻ ചെയ്യണം. അപ്പോൾ ക്ലീനിങ് നമ്മളൊരു ക്ലീനറെ വയ്ക്കും. നമ്മൾ ഫ്രീ ആണെങ്കിൽ നമുക്ക് തന്നെ ക്ലീൻ ചെയ്യാം. നമ്മളൊരു ക്ലീനറെ വയ്ക്കുമ്പം ക്ലീനറ് ഓരോ ക്ലീനിങ്ങിനും ഒരു ഫീ അവർ ചാർജ് ചെയ്യും. ഒരു യൂഷ്വലി ഒരു £50 ഒക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ 20 days ബുക്കിംഗ് കിട്ടിയതിൽ ഒരു ഗസ്റ്റ് ഒരു 5 days വെച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എത്രയാ, 4 ക്ലീനിങ് ആയിരിക്കും വരുന്നത്. അപ്പം 4 ക്ലീനിങ്ങിന് £50 വെച്ച് അപ്പം £200 ആയി. അപ്പം നമ്മളതിൽ ബാക്കിയുള്ള £1,500 നിന്ന് £200 കൂടെ കുറഞ്ഞ് ബാക്കി £1,300 ആണ് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ്. അപ്പം മനസ്സിലാവും ആ ടോട്ടൽ റവന്യൂ എന്ന് നമുക്കുള്ള എക്സ്പെൻസസ് ആണ് പ്രോപ്പർട്ടി ക്ലീൻ ചെയ്യുന്നത്, പ്രോപ്പർട്ടിയിലെ ഇലക്ട്രിസിറ്റി ബിൽസും ബാക്കി ബിൽസും എല്ലാം, ലാൻഡ് ലോഡിന് കൊടുക്കുന്ന റെൻറ്റ്, ഇതുപോലത്തെ ചെറിയ ഈ പറഞ്ഞ ലാൻഡ് ലോഡിന് കൊടുക്കുന്ന ബില്ലാണ് മെയിൻ തിങ്. ബാക്കിയുള്ള എല്ലാം നമ്മളെ ചെറിയ ചെറിയ എക്സ്പെൻസസ് ആണ്. നമുക്ക് ഈ പറഞ്ഞ £1,300 നമുക്ക് ആ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റായിരിക്കും. അപ്പം ഇത് പാസീവായിട്ടാണ് നമുക്ക് കിട്ടുന്നത്, അറിയാമല്ലോ. നമ്മൾ ഗസ്റ്റ് ബുക്ക് ചെയ്യുമ്പം നമുക്ക് അവിടെ നിന്ന് പൈസ കിട്ടും. നമ്മൾ ആക്റ്റീവ്ലി നമ്മൾ വർക്കൊന്നും ചെയ്തിട്ടില്ല, കംപ്ലീറ്റ്ലി പാസീവ് അല്ല. നമുക്ക് ഒബ്വിയസ്ലി ഗസ്റ്റ് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് റിപ്ലൈ കൊടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യും. അപ്പോൾ ഞാൻ Airbnb ഞാൻ സ്വന്തമായിട്ടും ചെയ്യും, ഞാൻ മാനേജ്മെൻറ്റായിട്ടും ഓഫർ ചെയ്യുന്നുണ്ട്. വേറെ ആർക്കെങ്കിലും Airbnb ഉണ്ടെങ്കിൽ ഞാൻ മാനേജ്മെൻറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ തന്നെ ആയിരിക്കും, എൻ്റെ സ്റ്റാഫ് തന്നെ ആയിരിക്കും ക്ലീനിങ്, അതുപോലെ അവിടെ കൺസ്യൂമബിൾസ്, നമ്മൾ പ്രോപ്പർട്ടിയിൽ കഴിക്കാനുള്ള ഫുഡൊക്കെ വെക്കണമല്ലോ, അതെല്ലാം ഞങ്ങൾ വെക്കും. അതുപോലെ ടോയ്ലറ്ററീസ്, ബാക്കി സോപ്പ് കാര്യങ്ങളെല്ലാം നമ്മൾ ഫില്ല് ചെയ്യുന്നതും അതുപോലെ പ്രോപ്പർട്ടി ക്ലീൻ ചെയ്യുന്നത്, ഇത് മാനേജ് ചെയ്യുന്നത് ഞാൻ തന്നെ. ഈ എല്ലാ ഓൺലൈൻ ട്രാവൽ ഏജൻസീസിലും ഞങ്ങൾ തന്നെ എല്ലാ ലിസ്റ്റിയും എല്ലാം മാനേജ് ചെയ്യും. അപ്പം ഈ പറഞ്ഞയാൾക്ക് ലിറ്ററലി ഒന്നും ചെയ്യേണ്ട, ആ പ്രോപ്പർട്ടിയിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെ മാനേജ് ചെയ്യും. അവിടുന്ന് മന്ത്ലി കിട്ടുന്ന പ്രോഫിറ്റ് നമ്മൾ അതുപോലെ ആരാണോ ആർക്ക് വേണ്ടിയിട്ടാണോ മാനേജ് ചെയ്യുന്നത് നമുക്ക് നമ്മൾ ആ പ്രോഫിറ്റ് അവർക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ കംപ്ലീറ്റ്ലി അവർക്ക് പാസീവായി മാറും. ഇങ്ങനെയാണ് ബേസിക്കലി ഈ ഒരു ഹോൾ കൺസെപ്റ്റ്. ഇത് വേറൊരു മെത്തേഡിലും ആൾക്കാർ ചെയ്യാറുണ്ട്, സബ്ലെറ്റിംഗ്. ഇത് ഒരുപാട് പേര് ഇല്ലീഗലായിട്ടാണ് സബ്ലെറ്റിംഗ് ചെയ്യുന്നത്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഓരോ ആൾക്കാർ പ്രോപ്പർട്ടി ഒരു £2,000 റെൻ്റുള്ള ഒരു പ്രോപ്പർട്ടി എടുത്തിട്ട് അവരത് വേറെ ആൾക്കാർക്ക് ഒരു £3,000 കൊടുക്കും. അതിന് അവരുടെ പേരിലാണ് അവർ പ്രോപ്പർട്ടി എടുക്കുന്നത്, എന്നിട്ട് അവർ വേറെ ആൾക്കാർക്ക് കൊടുക്കും. അത് കംപ്ലീറ്റ്ലി ഇല്ലീഗലാണ് UK. അത് സബ്ലെറ്റിംഗ് എന്ന് പറയും. സബ്ലെറ്റിംഗ് ഇല്ലീഗലാണ്. ലീഗലായിട്ടുള്ള പ്രൊസീജിയേഴ്സാണ് ഞാൻ പറഞ്ഞത്. നമ്മളങ്ങനെ ചെയ്യാത്ത നമ്മളെ കമ്പനിയുടെ പേരിലെടുക്കണം. എടുക്കുമ്പോൾ അതിന് കറക്റ്റ് അഗ്രീമെൻ്റ് ഉണ്ട്, കമ്പനി ലെറ്റ് അഗ്രീമെൻ്റ് ഉണ്ട്. ഈ കമ്പനി ലെറ്റ് അഗ്രീമെൻ്റ് വെച്ചിട്ട് മാത്രമേ, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അഗ്രീമെൻറ്റ് യൂസ് ചെയ്ത് മാത്രമേ നമുക്ക് സബ്ലെറ്റ് ചെയ്യാവുള്ളൂ. ഈ അഗ്രീമെൻ്റ് ഇല്ലാതെ സബ്ലെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ UK വേറെ ഏതെങ്കിലും വിസയിലാണ് വന്നേക്കുന്നതെങ്കിൽ ഇത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളപ്പോൾ തന്നെ ഡീപ്പോർട്ട് ചെയ്യും. ഇനി അഥവാ ഡീപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ 5 years കഴിഞ്ഞ് നിങ്ങൾ ILR അപ്ലൈ ചെയ്യാൻ നേരത്ത് അവരത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അവരിതൊരു റീസൺ ആയിട്ട് പറയും, എന്നിട്ട് നിങ്ങൾ കംപ്ലീറ്റ്ലി UK പറഞ്ഞു വിടും, നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിലും ഒരുപാട് ഫൈൻസും കാര്യങ്ങളും എല്ലാം വരും, ഭയങ്കര ലീഗൽ ഇഷ്യൂസ് വരും. അതുകൊണ്ട് ശ്രദ്ധിക്കണം, കമ്പനി ലെറ്റ് അഗ്രീമെൻറ്റ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അഗ്രീമെൻറ്റ്, ഇത് രണ്ടിനും രണ്ട് പേർപ്പസാണ്. നിങ്ങളെ പേരിലാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് മാനേജ്മെൻറ്റ് അഗ്രീമെൻ്റ് ആണ്. നിങ്ങളെ കമ്പനിയുടെ പേരിലാണ് പ്രോപ്പർട്ടി എടുക്കുന്നതെങ്കിൽ കമ്പനി ലെറ്റ് അഗ്രീമെൻ്റ് ആണ്. ഇത് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ഗൂഗിളിൽ കയറി കമ്പനി ലെറ്റ് അഗ്രീമെൻറ്റ്, മാനേജ്മെൻറ്റ് അഗ്രീമെൻറ്റ് ടൈപ്പ് ചെയ്തിട്ട് ഒരുപാട് വെബ്സൈറ്റ്സ് ഉണ്ട്, അതിലെല്ലാം ഒരുപാട് കോൺട്രാക്ട്സ് കിട്ടും. ഇതൊക്കെ ഡൗൺലോഡ് ചെയ്താൽ അതൊന്നും ആപ്ലിക്കബിൾ അല്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറയുകയാണ്, ഫ്രീ ആയിട്ടുള്ള വെറുതെ കയറി ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അത് നമ്മൾ നെയിംസേക്കിനല്ല നമുക്ക് അഗ്രീമെൻറ്റ് വേണ്ടത്. ഈ അഗ്രീമെൻറ്റിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അക്കോർഡിംഗ് ടു ദിസ് ലോ ഇതൊക്കെയാണ് ചെയ്യാവുന്നത്, ഇതൊക്കെയാണ് ചെയ്തുവിടാത്തത്, ഇങ്ങനെ മെൻഷൻ ചെയ്യുന്ന ഒരു അഗ്രീമെൻ്റ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഒരു കാരണവശാലും ഒരു വെബ്സൈറ്റിൽ നിന്നും ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നില്ല. ഞാനത് കഴിഞ്ഞ 3-4 വർഷമായിട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾ ഏത് വെബ്സൈറ്റ് നോക്കിയാലും ശരി, ഫ്രീ ആയിട്ട് എവിടെ നിന്നും കിട്ടാൻ പോകുന്നില്ല. ഈ ഒരു കോൺട്രാക്റ്റിന് ഞാൻ തന്നെ വാങ്ങിച്ചത് ഞാൻ സോളിസിറ്റേഴ്സിൻ്റെ നിന്ന് പറഞ്ഞ് മേക്കപ്പ് ചെയ്യാണ്. ഇതിനെല്ലാം ഏറ്റവും കുറഞ്ഞത് £750 £750 ഒക്കെ ആവും ഇതിൽ ഓരോ കോൺട്രാക്റ്റിനും. കോൺട്രാക്ട്സ് എല്ലാം നമ്മൾ അതുപോലെ പെയ്ഡ് ആയിട്ട് പേർച്ചേസ് ചെയ്ത കോൺട്രാക്ട്സാണ്. നമ്മൾ റാൻഡം വെബ്സൈറ്റ്സിൽ കയറി മാനേജ്മെൻ്റ് അഗ്രീമെൻറ്റ് ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ കമ്പനിയിലെ അഗ്രീമെൻറ്റ് ടൈപ്പ് ചെയ്ത് നമ്മൾ പേർച്ചേസ് ചെയ്യുന്ന ഫ്രീ കോൺട്രാക്ട്സ് അല്ല, ഇതെല്ലാം പെയ്ഡ് ആണ്. ഇതിന് അതിൻ്റേതായ യൂസ് ഉണ്ട്. എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ കോൺട്രാക്റ്റ് ആയിരിക്കും നമ്മൾ
പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് കോൺട്രാക്ട് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എപ്പോഴും അത് ശ്രദ്ധിക്കണം. കോൺട്രാക്ട്സ് ഞാൻ സൂണർ തന്നെ ഞാനിത് എങ്ങനെയാണ് ഈ ഫോൾ കൺസെപ്റ്റ് ചെയ്യുന്നതെന്ന് ഞാനൊരു ക്ലാസ് പോലെ മേക്ക് ചെയ്യുന്നതായിരിക്കും. കാരണം ഒരുപാട് പേര് എനിക്കിപ്പോൾ മെസ്സേജ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, അവർ കുറേ സ്ഥലത്ത് സ്റ്റക്കായി നിൽക്കുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഇതൊക്കെയാണ് റീസൺസ്. അപ്പം എല്ലാ റീസൺസും എങ്ങനെ ഓവർകം ചെയ്യും, ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ എന്താണ് റിപ്ലൈ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് അവർ പറയുന്ന ലൈക്ക് അവർ നോ പറഞ്ഞാൽ നമുക്ക് യെസ് പറയിപ്പിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും, വൈ ഷുഡ് ദേ സേ യെസ് ടു അസ്, ഇതിനെല്ലാത്തിൻ്റെയും ആൻസേഴ്സ് എല്ലാം മേക്ക് ചെയ്ത് ഞാനൊരു ക്ലാസ് പോലെ മേക്ക് ചെയ്യുന്നതായിരിക്കും. ഉടനെ അതിൻ്റെ കൂടെ തന്നെ ഈ കോൺട്രാക്ട്സ് ഞാൻ £750 ചിലവായ എനിക്ക് ട്രെയിനേഴ്സൊക്കെ ഉണ്ട്, അവർ തന്ന കോൺട്രാക്ട്സും എൻ്റെ കയ്യിലുണ്ട്. അതുകൂടാതെ ഞാൻ തന്നെ മേക്ക് ചെയ്യിപ്പിച്ച കോൺട്രാക്ട്സും ഉണ്ട്, ഈ പറഞ്ഞ £750-£800 ഒക്കെ ആയിട്ടുണ്ട്. ഈ കോൺട്രാക്ട്സും എൻ്റെ ക്ലാസ് ഞാൻ ഉടനെ മേക്ക് ചെയ്യുന്ന ഞാൻ പറഞ്ഞായിരുന്നു. എൻ്റെ ക്ലാസ് വാങ്ങിക്കുന്നവർക്ക് അവർക്ക് ഇതെല്ലാം ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് ഓരോ തവണയും എനിക്ക് ഓരോ മെസ്സേജും റിപ്ലൈ ചെയ്യും. കുറേ പേർ എനിക്ക് മെസ്സേജ് ചെയ്യും, ഇവിടെയാണ് ഞാൻ സ്റ്റക്കായി നിൽക്കുന്നത്, ഇതെന്ത് ചെയ്യും, അവിടെ എന്ത് ചെയ്യും. അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര മെസ്സേജാണ് വരുന്നത്. ഞാൻ ഓരോരുത്തർക്കും മെസ്സേജ് ചെയ്യുമ്പം ഒരുപാട് സമയമായിരിക്കും പോകുന്നത്, എനിക്കും നിങ്ങൾക്കും എല്ലാം തിരക്കുള്ളതാണ്. ആരുടെയും ടൈം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, അതിനാണ് ഞാൻ ക്ലാസ് പോലെ മേക്ക് ചെയ്യുന്നത്. ആർക്കൊക്കെയാണോ ഇഷ്ടമുള്ളത്, ആരൊക്കെയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അവർക്കിത് പർച്ചേസ് ചെയ്യാം. എല്ലാ ലീഗൽ പേപ്പർ വർക്ക്സ് എങ്ങനെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇല്ലീഗൽ, എങ്ങനെയൊക്കെ ചെയ്യാം, അവർ ചോദിച്ചാൽ എന്തൊക്കെ പറയണം, ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാം ക്ലിയറായിട്ട് ക്ലാസ്സിനകത്ത് എല്ലാം പറയുന്നതായിരിക്കും. എനിക്ക് അത്രയും ഇൻട്രസ്റ്റ് ഉണ്ടായത് കാരണമാണ് ഞാനിപ്പോൾ ക്ലാസ് മേക്ക് ചെയ്യുന്നത്. ഒരുപാട് പേര് എൻക്വയർ ചെയ്യുന്നുണ്ട്, കൂടുതലും ഇൻസ്റ്റഗ്രാമിൽ കൂടെയാണ് മെസ്സേജ് ചെയ്യുന്നത്. കൂടാതെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ഈ പ്രോപ്പർട്ടി Airbnb-യിൽ മാത്രമല്ലാതെ നമുക്ക് റെൻറ്റിന് കൊടുത്തും ലീഗലി സബ്ലെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ മാനേജ്മെൻറ്റ് അഗ്രീമെൻറ്റ് അല്ലെങ്കിൽ കമ്പനി ലെറ്റർ അഗ്രീമെൻറ്റ് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ നമ്മൾ Airbnb-യിൽ ലിസ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ടെനൻസിനെ ആയിരിക്കും അവിടെ വെക്കുന്നത്. ഈ സെയിം പ്രോപ്പർട്ടി £1,000 റെൻറ്റുള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ നമ്മളത് £1,500 അല്ലെങ്കിൽ ഒരു £2,000 വേറെ ആർക്കെങ്കിലും നമ്മൾ റെൻറ്റിന് കൊടുക്കും. അവർ നമുക്ക് £2,000 തരും, നമ്മൾ അതിന് £1,000 ലാൻഡ് ലോർഡിന് കൊടുക്കും, ബാക്കി £1,000 നമുക്കുള്ള പ്രോഫിറ്റ്. അതിൽ നിന്ന് ബിൽസും ബാക്കിയെല്ലാം കുറയും. അപ്പം ഞാൻ റവന്യൂ പറഞ്ഞത് അതിൽ നിന്ന് കുറച്ച് പ്രോഫിറ്റ് നമുക്ക് വരും. ഇങ്ങനെയാണ് യൂഷ്വലി എനിക്കറിയാവുന്ന എല്ലാവരും ചെയ്യുന്നത്. Airbnb's അല്ല, Airbnb's ആർക്കും പരിചയമില്ല, അതുകൊണ്ടാണ് എല്ലാവരും നോർമൽ സബ്ലെറ്റിങ് ചെയ്യുന്നത്. പക്ഷേ എനിക്കറിയാവുന്ന എല്ലാവരും ഇല്ലീഗലായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ലീഗലായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എടുത്ത് കുറേ പേര് ചോദിക്കുന്നുണ്ട്. അത് ഒരു കാര്യം പറഞ്ഞ് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നതല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട് ലീഗലായിട്ട് ചെയ്യാൻ നേരത്തെ നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഇതെല്ലാം ഞാൻ ഓരോരുത്തരുടെ അടുത്ത് പറയുമ്പോൾ എത്ര സമയം എടുക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ടാണ് ഞാനിത് ക്ലാസ് പോലെ മേക്ക് ചെയ്യുന്നത്. അപ്പം ആ ക്ലാസ് കാണുന്നവർക്ക് എല്ലാം A to Z കംപ്ലീറ്റ്ലി ലീഗലായിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാവും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്പനി ലെറ്റർ മാനേജ്മെൻറ്റ് അഗ്രീമെൻറ്റും കോൺട്രാക്ട്സ് എല്ലാം ഞാൻ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും.